ഭൂമി സദസ്സിന് വന്ദനം. കേരള പിറവി ദിനം മലയാളികൾ അഭിമാനത്തോടെ ഓർക്കുന്ന ദിനം. കേരള സംസ്കാരം രൂപീകരിച്ചത് നവംബർ 1-നാണ്. കേരള പിറവി ദിനമായി ആചരിക്കുന്നത് ഭാഷ സാംസ്കാരിക സാമൂഹിക സവിശേഷതകളാൽ സമ്പന്നമായ കേരളം വൈവിധ്യമേറിയ ഭൂപ്രകൃതിയാൽ സമ്പന്നമാണ്. കേരള സംസ്കാരം രൂപീകൃതമാകുമ്പോൾ ഇന്ത്യയിൽ 14 സംസ്ഥാനങ്ങളിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിരുന്നു കേരളം. സംസ്ഥാനങ്ങൾ വിഭജിക്കപ്പെട്ടതിനെ തുടർന്ന് കേരളം ഒരു സംസ്ഥാനം എന്ന നിലയിൽ പിറവി കൊണ്ട ദിനം മലയാളികൾക്ക് അഭിമാനത്തിന്റെ വീണ്ടും ഒരു ദിനം കൂടി. തെങ്കോലകളും പച്ചപ്പും തെങ്ങി നിറഞ്ഞ കേരളത്തിന്റെ ദൃശ്യങ്ങൾ എത്ര മനോഹരമാണ്. പരശുരാമന് എറിഞ്ഞ മുഴു അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറി എന്നാണ് ഐതിഹ്യം. വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിലെല്ലാം കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന അക്ഷരാർത്ഥത്തിൽ വിശേഷിപ്പിക്കുന്നതാണ് നമ്മുടെ കേരളം. പ്രളയവും പേമാരിയും നേരിട്ട് ഇന്ന് അതിജീവനത്തിന്റെ പാതയിലാണ്. ഇവയെല്ലാം കേരളക്കരയിൽ തകർത്തെറിയാൻ ശ്രമിച്ചെങ്കിലും കൈകോർത്തു നിന്ന മലയാളികൾക്ക് മുമ്പിൽ പ്രളയവും മുത്തുമറിക്കി. സസ്യശ്യാമവും ജലസമൃദ്ധവുമായ കേരളത്തെ മഴയുടെ സ്വന്തം നാട് വിശേഷിപ്പിച്ചാൽ തെറ്റില്ല. മികച്ച കാലാവസ്ഥയും ഗതാഗത സൗകര്യവും ശാസ്ത്ര പൈതൃകവും കേരളത്തെ വിനോദസഞ്ചാരികളുടെ പ്രിയങ്കരമായ ഇടമാക്കുന്നു. മതമൈത്രിക്ക് പ്രശസ്തമായ കേരളം വിവിധ സംസ്കാരങ്ങളുടെ സംഗമ ഭൂമിയാണ്. പെറ്റമ്മയുടെ സ്നേഹ വാത്സല്യങ്ങളോടെ നമ്മെ വളർത്തിയ കേരളം നാട് ഈ ദിനത്തിൽ നന്ദിയോടെ സ്മരിക്കാം. ലോകത്തെവിടെയാണെങ്കിലും മലയാളി ആയതിനാൽ അഭിമാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഐക്യ കേരളത്തിന് 64 വയസ്സ് തികയുന്നു. കേരള പിറവി ദിനത്തിൽ തന്നെയാണ് മലയാള ഭാഷ ദിനമായി ആചരിക്കുന്നത്. ജാതി ചിന്തകൾക്കും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ഭേദചിന്തകൾക്കും ഒരുമിക്കുന്നതിനുള്ള തുടർന്ന നവോത്ഥാന മുന്നേറ്റങ്ങൾക്ക് പ്രചോദനമാകട്ടെ ഈ കേരള പിറവി ദിനം എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.